കൈലാസ് നാഥിന്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നില്ല. കണ്ണുകൾ ഇനിയും കാഴ്ചകൾ കാണും. മരണം കവർന്നെങ്കിലും ആ യുവാവ് ഇനിയും ജീവിക്കും. ഏഴു പേരിലൂടെ വാഹനാപകടത്തെ തുടർന്ന് മരണപ്പെട്ട കോട്ടയം പുത്തനങ്ങാടി ആലുമൂട് സ്വദേശി കൈലാസ് നാഥ് പുനർജീവിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യരിലൂടെ. കൈലാസിൻ്റെ മരണശേഷം കുടുംബമാണ് മകൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള മാതൃകാപരമായ തീരുമാനമെടുത്തത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അനേകം പേർക്ക് തണലേകിയ 23-കാരൻ മസ്തിഷ്ക മരണമടഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കൾ അവയവദാനത്തിന് തയ്യാറാവുകയായിരുന്നു. തീവ്ര ദുഃഖത്തിലും കൈലാസ് നാഥിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനായി മുന്നോട്ട് വന്ന കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാനായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും എത്തി. DYFI സജീവ പ്രവർത്തകനായ കൈലാസ് നാഥ് മരണത്തിലും അനേകം പേർക്ക് ജീവിതത്തിൽ പ്രതീക്ഷയേകുകയാണ്. കൈലാസ് നാഥിൻ്റെ പ്രവർത്തനങ്ങൾ യുവതലമുറയ്ക്ക് കരുത്തേകുമെന്ന് മന്ത്രി പറഞ്ഞു. കോട്ടയത്ത് DYFI പുത്തനങ്ങാടി മേഖലയിലെ ആലുമൂട് യൂണിറ്റ് അംഗമായിരുന്നു പ്ലാത്തറയിൽ കൈലാസ് നാഥ്. കൈലാസ് നാഥ് DYFIക്കാരനാണെന്ന് അഭിമാനത്തോടുകൂടി പറയുകയാണ് AM റഹീം MP. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: മരണമില്ലാത്ത മനുഷ്യൻ. കൈലാസ് നാഥിൻ്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നില്ല. കൈലാസിന്റെ കണ്ണുകൾ ഇനിയും കാഴ്ചകൾ തുടരും. മറ്റുള്ളവർക്ക് കരുതലാകാൻ, സ്നേഹവും നന്മ നിറഞ്ഞ തണലുമാകാൻ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വാഹനാപകടത്തെ തുടർന്ന് കൈലാസ് നാഥിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയെങ്കിലും മസ്തിഷ്ക മരണമടയുകയായിരുന്നു. മസ്തിഷ്ക മരണമടഞ്ഞ കൈലാസിന്റെ ഹൃദയം, കരൾ, രണ്ട് വൃക്കകൾ, രണ്ട് കണ്ണുകൾ, പാൻക്രിയാസ് എന്നീ അവയവങ്ങൾ ദാനം നൽകി. കരളും രണ്ട് കണ്ണുകളും ഒരു വൃക്കയും കോട്ടയം മെഡിക്കൽ കോളേജിനാണ് ലഭിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതോടെ 4 കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് നടന്നത്. മസ്തിഷ്ക മരണമടഞ്ഞ വ്യക്തിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. കേസോട്ടോ വഴിയാണ് അവയവ കൈമാറ്റം നടത്തിയത്.